അരിവാളുമായി നിൽക്കുന്ന കുങ്കമ്മയുടെ ദേഷ്യമൊന്ന് കുറക്കാനായി ഉദയനൻ പലതു പറഞ്ഞെങ്കിലും ഒന്നും തന്നെ വിജയിച്ചില്ല എന്ന് പറയാം. അതോടെ ഉദയനൻ ആ അരിവാളിങ് തരൂ എന്നറിയിച്ചു. ഇല്ല എന്ന നിലയിൽ കുങ്കമ്മയും നിലപാട് തുടർന്നു. ഉദയനൻ അങ്ങനെ ആ അരിവാൾ തല കടന്നു പിടിക്കുകയുണ്ടായി. വിട്ടുകൊടുക്കാത്ത നിമിഷങ്ങൾ. ഇതിനിടയിൽ ഉദയനൻ്റെ ഉള്ളം കൈ മുറിഞ്ഞു. രക്തം അതിശക്തമായി ഒഴുകാനാരംഭിച്ചു. കുങ്കമ്മ പേടിച്ചുപോയി. അപ്പോഴും ചിരിതൂകി നിന്ന കുങ്കമ്മയോട് ഇനിയെങ്കിലും അതിങ്ങോട്ട് തരൂ എന്നറിയിച്ചു. അവൾക്ക് അതിയായ വിഷമം കടന്നെത്തി. വെറുക്കാൻ ആഗ്രഹിച്ചെങ്കിലും വെറുക്കാൻ പറ്റാത്ത ഒരാളാണ് ഉദയനൻ. ഉടനെ കുങ്കമ്മ തൻ്റെ ദേഹത്തെ തുണികീറി ഉദയനൻ്റെ മുറിവ് കൂട്ടിപ്പിടിച്ചു. രക്തം ഒഴുകുന്നത് ഒരുവിധം തടഞ്ഞെന്ന് പറയാം. ഉദയനൻ ഭാവവ്യത്യാസങ്ങളില്ലാതെ നിന്നെങ്കിലും പതിയെ പതിയെ ബോധം നഷ്ടപ്പെട്ട് പിറകോട്ട് വീഴുകയുണ്ടായി. അതെ, മുറിവത്ര ചെറുതൊന്നുമായിരുന്നില്ല. ചാപ്പൻ അത് കണ്ട് ഓടിയെത്തി. ആൾക്കാരും ഓടിയെത്തി. ഉദയനൻ്റെ കയ്യിൽ നിന്ന് രക്തവും കുങ്കമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണീരും ഒരുപോലെ ഒഴുകിക്കൊണ്ടിരുന്നു. മഞ്ചൽ വന്നു. ഉദയനനെ മഞ്ചലിൽ കയറ്റി ചാപ്പൻ മാണിക്കോത്തേക്ക് കൊണ്ടുപോയി. തൻ്റെ അഹങ്കാരത്തിൽ ആ മഹാപുരുഷന് ആപത്ത് വരിക എന്നതാലോചിച്ച് കുങ്കമ്മ തകർന്നിരിപ്പായി. ഉദയനനെ ഉടൻ തന്നെ കടത്തനാട്ട് കോവിലകം വൈദ്യനായ ഊരാളി ഉദയോത്ത് കോമൻ വൈദ്യരുടെ വീടായ ഉദയോത്ത് ഭവനത്തിലേക്ക് കൊണ്ടുചെന്നു. ഉടനെ തന്നെ കിടത്തി ചികിത്സ ആവശ്യമാണെന്ന് വൈദ്യർ അറിയിച്ചു. തൻ്റെ ഔഷധ പ്രയോഗം കൊണ്ട് വൈദ്യർ ഉദയനന് ബോധമുണ്ടാക്കി. അങ്ങനെ ചികിത്സ തുടരുകയാണ്. എണ്ണപ്പാത്തിയിൽ കിടന്നുള്ള 90 ദിവസത്തെ ചികിത്സയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലെ മുറിവ് ഏറെക്കുറെ ഉണങ്ങിത്തുടങ്ങി. വൈദ്യരുടെ മകളായിരുന്ന കുഞ്ഞിമാത്തു വളരെ സ്നേഹപൂർവ്വം ഉദയനനെ സദാസമയം പരിചരിച്ചിരുന്നു. അങ്ങനെ പതിയെ പതിയെ ഉദയനൻ ആരോഗ്യം വീണ്ടെടുത്തു തുടങ്ങി. കുഞ്ഞിക്കുങ്കിയുടെയും ജ്യേഷ്ഠൻ്റെയും ഒക്കെ നിർബന്ധത്തിൽ ഉദയനൻ പൂർണ്ണമായി ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് മുന്നേ തന്നെ സ്വന്തം വീട്ടിലേക്ക് പോവാൻ ഒരുങ്ങുകയും തനിക്ക് ചെയ്ത ഈ വലിയ ഉപകാരത്തിന് എന്ത് പ്രത്യുപകാരമാണ് വേണ്ടതെന്ന് വൈദ്യരോട് ചോദിക്കുകയുമുണ്ടായി. എന്നാൽ മറുപടി ഉദയനനെ ഞെട്ടിച്ചു. തൻ്റെ മകളെ വിവാഹം ചെയ്യണമെന്നതായിരുന്നു വൈദ്യരുടെ ആവശ്യം. ഉദയനൻ ആകെ ഒന്ന് ഞെട്ടി. കുഞ്ഞിക്കുങ്കിയുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്നയാൾ ഓർത്തു. ഏതായാലും ഇവിടെ വിവാഹം നടന്നുവത്രേ. അതിനപ്പുറം ചികിത്സ കഴിഞ്ഞ് ഉദയനൻ മാണിക്കോത്തേക്ക് മടങ്ങി വന്നു. ഭർത്താവിനെ കാണാൻ കാത്തുനിന്നിരുന്ന കുഞ്ഞിക്കുങ്കിയുടെ നിർബന്ധത്താൽ ഉദയനൻ കാവിൽ ചാത്തോത്ത് തറവാട്ടിലേക്കും ചെന്നെത്തി. തൻ്റെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന വിവരം ആദ്യമേ തന്നെ അറിഞ്ഞിരുന്ന കുഞ്ഞിക്കുങ്കി എന്നാൽ അത് പ്രകടിപ്പിക്കാതെ തന്നെ ഉദയനോട് പെരുമാറുകയുണ്ടായി. അതുപോലെ തന്നെ കുങ്കമ്മയുടെ കാര്യവും കുഞ്ഞിക്കുങ്കി അറിഞ്ഞിരുന്നു. പത്നിയുടെ പെരുമാറ്റത്തിൽ അത്ഭുതപ്പെട്ട ഉദയനൻ തൻ്റെ പ്രവൃത്തിയോർത്ത് തന്നെത്താൻ ലജ്ജിക്കുകയുണ്ടായി. കുഞ്ഞിക്കുങ്കി ആകട്ടെ കുങ്കമ്മയോട് കാട്ടിയ ക്രൂരതയും അവളെ കഷ്ടപ്പെടുത്തിയത് തെറ്റാണെന്നും ഓർമ്മിപ്പിച്ചു. ഉദയനൻ തീർത്തും ലജ്ജിതനായി. കുഞ്ഞിക്കുങ്കിയോട് അതിയായ ബഹുമാനവും ഉദയനനിൽ വന്നു ചേർന്നു. അടുത്തൊരു അവസരത്തിൽ ഉദയനൻ കുങ്കമ്മയെ വിവാഹം ചെയ്യുകയും അവളെ മാണിക്കോത്ത് തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയുമുണ്ടായി. ഇതുപോലെ തന്നെ പല സംബന്ധങ്ങളും വടക്കൻ പാട്ടുകളിൽ വന്നു പോകുന്നതായി കാണാവുന്നതാണ്.